കൊല്ലം ശാസ്താംകോട്ടയിൽ യുവതിയുടെ ദുരൂഹ മരണത്തിന് പിന്നാലെ തലസ്ഥാനത്ത് വെങ്ങാനൂർ സ്വദേശിനി അർച്ചനയെ ദുരൂഹ സാഹചര്യത്തിൽ ഭർത്താവിന്റെ വീട്ടിൽ തീ കൊളുത്തി മരിച്ച നിരയിൽ കണ്ടെത്തി വിവരമറിഞ്ഞ് പോലീസ് എത്തിയതോടെ ഭർത്താവ് സുരേഷ് ഇറങ്ങി ഓടുകയായിരുന്നു സുരേഷിനെ പോലീസ് പിന്തുടർന്ന് പിടികൂടി ഒരു വർഷം മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹം മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് അർച്ചനയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നതും കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലിനായി സുരേഷിനെ കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട് അതേസമയം ശാസ്താംകോട്ടയിൽ നിലമേൽ കൈത്തോട് സ്വദേശിനി വിസ്മയ ഭർത്തൃഗ്രഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൊലപാതകമെന്ന ആരോപണവുമായി പിതാവ് രംഗത്തെത്തി വിസ്മയ ആത്മഹത്യ ചെയ്യില്ലെന്നും കൊന്നതാണെന്നുമാണ് പിതാവ് ത്രിവിക്രമൻ നായർ ആരോപിക്കുന്നത് പവൻ സ്വർണവും ഒന്നേകാൽ ഏക്കർ സ്ഥലവും പത്ത് ലക്ഷം രൂപ വില വരുന്ന കാറുമായിരുന്നു സ്ത്രീധനമായി നൽകിയത് ഭർത്താവ് കിരണിന് കാർ ഇഷ്ടപ്പെടാതെ വന്നതോടെയാണ് ക്രൂരപീഡനം തുടങ്ങിയതെന്നാണ് പിതാവ് വ്യക്തമാക്കുന്നത് കൂടാതെ യുവതിയുടെ മരണം കൊലപാതകമെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കിയാണ് ബന്ധുക്കൾ സ്ത്രീധനത്തിന്റെ പേരിൽ വിസ്മയയ്ക്ക് ഭർത്തർ വീട്ടിൽ നിന്ന് മർദ്ദനമേറ്റിരുന്നു ഇത് വീട്ടുകാരെ അറിയിച്ചതിന്റെ പകയാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് ആരോപണം കഴിഞ്ഞ ദിവസവും ഭർത്താവ് മർദ്ദിച്ചതായി സഹോദരൻ നയിച്ച വാട്സ്ആപ്പ് സന്ദേശത്തിൽ വിസ്മയ വെളിപ്പെടുത്തിയിരുന്നു മർദ്ദനമേറ്റതിന്റെ ചിത്രങ്ങളും അയച്ചു നൽകി വിവാഹസമയത്ത് സ്ത്രീധനമായി നൽകിയ കാർ കൊള്ളില്ല എന്ന് പറഞ്ഞായിരുന്നു ഭർത്താവ് കിരൺകുമാർ മർദ്ദിച്ചതെന്നാണ് വിസ്മയ പറഞ്ഞിരുന്നത് തന്നെയും അച്ഛനെയും അസഭ്യം പറഞ്ഞതായും കാറിന്റെ കണ്ണാടി പൊട്ടിച്ചതായും സന്ദേശത്തിലുണ്ടായിരുന്നു ഞായറാഴ്ച വൈകിട്ട് നാലു മണിയോടെയായിരുന്നു വിസ്മയ ഇതെല്ലാം വിശദീകരിച്ച സന്ദേശങ്ങൾ അയച്ചതും എന്നാൽ ഇത് കഴിഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് വിസ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതും വാട്സപ്പിൽ എല്ലാം അറിയിച്ചതിന്റെ രൂക്ഷമാകും വിസ്മയുടെ മരണത്തിന് കാരണമെന്നും വീട്ടിലേക്ക് തിരിച്ചു വരാനായിരുന്നു വിസ്മയുടെ പദ്ധതി ഇതിനിടെയാണ് മരണം കഴിഞ്ഞ വർഷമാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ കിരൺകുമാറും വിസ്മയയും വിവാഹിതരായത് വിവാഹത്തിന് ശേഷം ഇവർ തമ്മിൽ നേരത്തെയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തുടർന്ന് വിസ്മയ സ്വന്തം വീട്ടിലേക്ക് വരികയും ചെയ്തു പിന്നീട് പ്രശ്നങ്ങൾ ഒത്തു തീർപ്പാക്കി അടുത്തിടെയാണ് വിസ്മയ ഭർത്തർ വീട്ടിലേക്ക് തിരിച്ചു പോയത് എന്നാൽ ഇതിനുശേഷവും ഭർത്താവിൽ നിന്ന് സ്ത്രീധനത്തിന്റെ പേരിൽ മർദ്ദനമേറ്റിരുന്നതായാണ് വാട്സ്ആപ്പ് സന്ദേശങ്ങളിൽ പറയുന്നത് വാട്സപ്പ് സന്ദേശം വിസ്മയ അയച്ചു നൽകിയത് കിരൺ മനസ്സിലാക്കിയെന്നാണ് സംശയം ഇതിന്റെ പ്രതികാരമായി വിസ്മയെ കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാണെന്നാണ് മരണത്തിൽ കലാശിച്ചതെന്നും ഇവർ ആരോപിക്കുന്നു പരാതി ഉയർന്നതോടെ വനിതാ കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് സംഭവത്തിൽ കൊല്ലം റൂറൽ എസ് പിയോട് റിപ്പോർട്ട് തേടിയതായി വനിതാ കമ്മീഷൻ അംഗം അറിയിച്ചു വിവാദം രൂക്ഷമാകുന്നതിനിടയിൽ കിരൺ പോലീസിന് കീഴടങ്ങി കേസിൽ കൊടുക്കാതിരിക്കാനുള്ള നാടകമാണ് ഇതെന്നാണ് സംശയം കിരൺകുമാറിന്റെ അറസ്റ്റ് ഇന്നുണ്ടാകും കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയ കിരണിനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് വിസ്മയുടെ ബന്ധുക്കളുടെ പരാതിയിൽ സ്ത്രീധന പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കിരണിനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചത് എന്നാൽ കൊലപാതക ശ്രമം അടക്കമുള്ള വകുപ്പുകൾ നിലവിൽ കിരൺകുമാറിനെതിരെ ചുമത്താമെന്നും എന്നാൽ ഈ കേസിനെ വെറുമൊരു ആത്മഹത്യാ പ്രേരണയാക്കി മാറ്റാനാണ് ശ്രമമെന്നുമാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് വിസ്മയ മരിച്ചതിന് ശേഷം ഒളിവിലായിരുന്ന കിരൺ സംസ്കാരം കഴിഞ്ഞ ശേഷമാണ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത് മരണകാരണം വ്യക്തമാക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇന്ന് പോലീസിന് ലഭിക്കും ജീവനോടെ കെട്ടിത്തൂക്കിയാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സാധ്യതയാകും തെളിയുക വിസ്മയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ നിരവധി പാടുകളുണ്ട് അതെല്ലാം മുമ്പുണ്ടായതെന്ന് പറഞ്ഞു വെക്കാനും പോലീസിന് കഴിയും ഈ മർദ്ദനങ്ങളുടെ വേദനയിൽ വിസ്മയ ആത്മഹത്യ ചെയ്തുവെന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത് കഴിഞ്ഞ വർഷം മെയ്യിലായിരുന്നു വിസ്മയുടെയും കിരണിന്റെയും വിവാഹം അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് കിരൺ വിസ്മയെ പുലർച്ചെയാണ് ഭർത്തർ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതേസമയം വിസ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനായ ഭർത്താവ് കിരൺകുമാറിനെതിരെ വകുപ്പുതല നടപടി പുരോഗമിക്കുന്നു മോട്ടോർ വാഹന വകുപ്പിൽ എ എം വി ഐ ആയ കിരണിനെ ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് വകുപ്പ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് വിസ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് കിരൺ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം അധികം വൈകാതെ തന്നെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് ഒടുവിലായി ലഭിക്കുന്ന വിവരവും ന്യൂസ്